Hi friends, ellarkum pudiyoru video like swagatham. Appo da nammala fantasy series ile moonathe segment lote vandirutto. Nammala idinathu ethom expensive adhe pole thanne ethom koodalayi njan kaanunna aagamchode irunna oru product aayirunnu modinte subwoofer. Kaaryam fantasy series inte subwoofer njan vannagile pulli kondu vannagile njan puttiche first nokkiya nammala subwoofer aanu vera onnine kaaryam adinathulla badging adella kaaryangala sub kaanan poi athra heavy aanu kaaryam ee oru subwoofer nammala edutha 10 inch aanu njan pulli edutha 15 inch aanu kondu varan parayam 15 inch nokkiyappo rate yesham നമ്മുടെ 10 ഇഞ്ചിൻ്റെ ആ സെയിം റേറ്റ് തന്നെ വരുന്നുള്ളൂ. പക്ഷേ 12 ഇഞ്ച് വരാൻ നേരത്ത്, അതായത് 12 ഇഞ്ച് വരാൻ നേരത്ത് നല്ല കോസ്റ്റ്, അതായത് 40 മേളിൽ മാത്രം റേറ്റ് വരുന്നുണ്ട്. പക്ഷേ നമ്മളെ ഈ ഒരു സബ്വൂഫർ വന്നിട്ട് 25-27 അടുപ്പിച്ച് റേറ്റ് വരുന്നുണ്ട്. ഈ ഒരു സബ്വൂഫറിന് മാത്രം അതും 10 ഇഞ്ച് സബ്വൂഫറാണ്, ഡ്യുൾ കോയിൻ ആണ് ഈ ഒരു സബ്വൂഫർ വന്നിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മളെ ഇത്രയും ഐറ്റംസ് ഉണ്ടല്ലേ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ റിവ്യൂ എല്ലാം ഒറ്റ പാർട്ടായിട്ടാണ് ചെയ്തു പോയത്. പക്ഷേ ഇത് ഘട്ടം ഘട്ടമായിട്ട് ഓരോർക്ക് സെർച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു മെത്തേഡ് ചെയ്തത് പോലും. അപ്പോൾ അതാ നമുക്ക് നേരെ സബ്മിൻ്റെ വീഡിയോയിലേക്ക് പോകാം. സബ്മിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നത് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തും ചാനൽ മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ തന്നെ എനേബിൾ ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതാ ബോസിൻ്റെ 2700 വാട്ട്സിൻ്റെ സബ്വൂഫറാണ് ഈ ഒരു സബ്വൂഫറിന്. 1050 RMS ആണ് ഈ ഒരു സബ്വൂഫറിന് പ്രൊവൈഡ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോസിൻ്റെ എല്ലാ ഐറ്റംസും നേർ പകുതിയാണ് അതിൻ്റെ RMS വരുന്നത്. അതായത് ഇപ്പം 1000 വാട്ട്സ് ആണെങ്കിൽ 500 വാട്ട്സ് RMS ആയിരിക്കും ആ ഒരു സബ് ആയാലും സ്പീക്കർ ആയാലും ആംപ്ലിഫയർ ആയാലും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതാ ബോസ് ഓഡിയോ സിസ്റ്റം P106DVC അതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. 10 ഇഞ്ച് അതേപോലെ ഡ്യുവൽ 4 ഹോം കോയിൻ സബ് ഊഫറാണ് വന്നത്. പക്ഷേ നമ്മൾ ആംബ് വന്നിട്ട് 4 ഹോമും 2 ഹോമിലോട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആംബി നമ്മൾ 2 ഹോം മാത്രമേ നമ്മൾ ഇതിലോട്ട് കൊടുക്കത്തുള്ളൂ, നമ്മളെ സബിലോട്ട് കൊടുക്കത്തുള്ളൂ. 4 ഹോം കൊടുക്കത്തില്ല. കാര്യം 4 ഹോമിന് ബാസ് കുറവായിരിക്കും, 2 ഹോമിന് ബാസ് ഹെവി ആയിരിക്കും. കാര്യം RMS കൂടുതൽ വരുന്നത് നമുക്ക് 2 ഹോമിലാണ്. അപ്പോൾ നമ്മൾ സബ് 4 ഹോം ആണ് സപ്പോർട്ട് ആവുന്നത്, അതേപോലെ നമ്മളെ ആംബ് 2 ഹോം ആണ്. അത് എന്തുകൊണ്ട് മെറിജാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംബിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്ന അത്രയും കരുത്ത് നമ്മളെ ഈ സബിന് അല്ലെങ്കിൽ ഈ സ്പീക്കറിന് താങ്ങാൻ കരുത്തുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തന്നെ സപ്പോർട്ടാകും. അതേപോലെ തന്നെ 2 ഹോം RMS ഏകദേശം 1000 RMS വരുന്ന ആംപ്ലിഫയറിനകത്ത് ഏകദേശം 4 ഹോം 500 RMS ഉള്ളൊരു സ്പീക്കർ കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ക്വാളിറ്റി കിട്ടത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു പെർഫോമൻസ് അവിടെ കിട്ടത്തില്ല. അതാണ് ഞാൻ ഇത് അൺബോക്സ് ചെയ്തതിന് മുമ്പായിട്ട് പറഞ്ഞു തന്നത് കേട്ടോ. കാര്യം 2 ഹോമും 4 ഹോമും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. അത് 4 ഹോമിലോട്ട് പോകുമ്പോൾ നമ്മൾ RMS കുറയും, 2 ഹോമിലോട്ട് പോകുമ്പോൾ RMS കൂടും. അതാ ബോസ് ഞാൻ കൊണ്ടുവന്നാകലെ പൊട്ടിച്ചായിരുന്നു കേട്ടോ. ഇവിടുത്തെ സീലൊക്കെ പൊട്ടി ഞാൻ കളഞ്ഞ് ഫസ്റ്റിൽ എടുത്ത് നോക്കിയായിരുന്നു. കാര്യം എനിക്ക് അത്രയ്ക്ക് ആകാംക്ഷയോടെയാണ് ഞാൻ ഇരുന്നത്. അതാ ബോസ് ഓഡിയോ സിസ്റ്റം ഉണ്ടല്ലോ. പിന്നെ നമ്മളെ ഇതിനകത്തും ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. സ്റ്റിക്കറൊക്കെ അല്ലെങ്കിൽ ഞാൻ പിറ്റിയിലേക്ക് ഒട്ടിച്ചായിരുന്നു. നേരെ എനിക്ക് വന്നാക്കിലെ ബോസിൻ്റെ ഞാൻ ഫാൻ്റെ സീരീസിൻ്റെ സ്റ്റിക്കറാണ് നോക്കി, പക്ഷേ അതെനിക്ക് കിട്ടിയില്ല. ബോസ് ഓഡിയോ സിസ്റ്റംസ് മാത്രമേ കിട്ടുള്ളൂ. അതാ നമ്മളെ 10 ഇഞ്ച് സ്പീക്കറിൻ്റെ ഡയഗ്രാമാണ്. അതായത് സ്പീക്കർ ബോക്സിൻ്റെ അടിക്കാനുള്ള ഡയഗ്രാമും അതേപോലെ തന്നെ സ്പീക്കറിൻ്റെ ഹോളിൻ്റെ ഡയഗ്രാമാണ് ഈ വന്നിരിക്കുന്നത്. അതാ ഇങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കും. അതേപോലെ തന്നെ സ്പീക്കറിന് നമുക്ക് 3 വർഷം വാറണ്ടിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കി കണ്ടാൽ ഇത് സ്ക്രൂ ചെയ്യണം, ഇങ്ങനെയൊക്കെ മിസ്റ്റേക്കുകളൊക്കെ പറ്റും, ഇങ്ങനെ വേണം സ്ക്രൂ ചെയ്യാൻ, അങ്ങനെ സ്ക്രൂ ചെയ്യരുതണ്ടേ, ഇങ്ങനെ പിടിച്ച് വെച്ച് കൈകൊണ്ട് പിടിച്ച് വെച്ചിട്ട് വേണം അതിനകത്ത് വെയിറ്റ് അടിക്കാൻ, സ്ക്രൂ നോക്കി വേണം ചെയ്യാൻ, ഇങ്ങനെ ഒരു കാരണം വശാലും സ്ക്രൂ ചെയ്യൽ, അങ്ങനെയൊക്കെ ഇതിനകത്ത് കുറേ പ്രത്യേകതകൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. കാര്യം ഇപ്പോൾ നമ്മൾ സബിനകത്ത് ഹോൾ വീണ് കഴിഞ്ഞാൽ ക്വാളിറ്റി നഷ്ടപ്പെടുത്തൊന്നുമില്ല, പക്ഷേ ആ ഒരു ചിലപ്പോൾ നല്ല പതറാനും അങ്ങനെയൊക്കെ ചാൻസസ് കൂടുതലാണ്. പിന്നെ അതാ നമ്മളെ സബ് ഏകദേശം 7-8 കിലോകളും ഉണ്ട് കേട്ടോ ഈ ഒരു 15 സബ്ബൂഫർ. അങ്ങനെയുണ്ട് നമ്മളെ സബ്. ഇത് ഡുവൽ കോയിൻ 10 ഇഞ്ച് സബ്വൂഫറാണ്. അതെന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റിൻ്റെ ബോസും അതേപോലെ അലൂമിനിയം കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിലാണ് ഇതിൻ്റെ ബോക്സിൻ്റെ ബൈൻഡ് എന്ന് വെച്ചാൽ മാരൊക്കെ ക്വാളിറ്റിയാണ് കേട്ടോ അതിൻ്റെ ബൈൻഡ്. പിന്നെ റെഡ് സ്റ്റിച്ചും കാര്യങ്ങളും പുള്ളി അവിടെ നിന്ന് എടുത്തപ്പോഴും എൻ്റെ അടുത്ത് വൈറ്റ് സ്റ്റിച്ചും ഉണ്ടായിരുന്നു, റെഡ് സ്റ്റിച്ചും ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ റെഡാണ് ഓർഡർ ചെയ്തത്, ഏതാണ് വരണതെന്ന് അറിയത്തില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു. നമ്മൾ റെഡ് തന്നെ വരും എന്നെനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, അപ്പോൾ റെഡ് തന്നെ കിട്ടി. അപ്പോൾ വൈറ്റിനകത്ത് ഫാൻ്റെ സീരീസ് കൊടുത്തിട്ടുണ്ട്. ഫാൻ്റത്തിൻ്റെ അതൊക്കെ നല്ല രീതിയിലാണ് പഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതായത് സ്റ്റിക്കർ എന്നല്ല പഞ്ചിങ്ങാണ് മൊത്തം. അതേപോലെ ബോസ് ഓഡിയോ സിസ്റ്റം 2700 വാട്ട്സ് അങ്ങനെ എല്ലാം എഴുതിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്, 15 ആണെങ്കിലും നല്ല ഹെവി വെയിറ്റ് ആണ് കേട്ടോ. ആ ഡ്യുവൽ കോയിൻ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് ഡ്യുവൽ കോയിൻ ആണ്. ഡ്യുവൽ കോയിൻ കണക്ട് ചെയ്യാനായിട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. കാര്യം ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു സബിൻ്റെ ബോക്സും എല്ലാം എനിക്ക് ക്രിയേറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. നല്ല ക്വാളിറ്റി ഉള്ള ബൈൻഡും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല പ്രൊട്ടക്ഷൻ കേസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു
സബ്വൂഫറിൽ. പിന്നെ നമുക്ക് ഈ കേസൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഊരി എടുക്കാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലോ ഒക്കെ നമുക്ക് ഊരി നോക്കാൻ പറ്റും. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ കണ്ട് തിരിച്ചറിയാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞിട്ട് ചോദിച്ചത് ഞാൻ ഇതിനെ കൂടുതൽ പറഞ്ഞു പോണേ കാര്യം വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സബ്വൂഫർ വരുന്നത് നമ്മൾ JBL. JBL വരുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ബ്രൗണും അതേപോലെ യെല്ലോ കളറും വരും. അതൊന്ന് നോക്കിയെടുത്താൽ മതി. ഒറിജിനലിനകത്ത് ബ്രൗണും വരും, ഡ്യൂപ്ലിക്കേറ്റിനകത്ത് യെല്ലോയും വരും. അതാണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഓരോന്നിൻ്റെ ഓരോ രീതിയിലാണ് അവർ മേക്ക് ചെയ്ത് വിടുന്നത്. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല ഒറിജിനലായിട്ട്. പക്ഷേ അതിൻ്റെ ബൈൻഡിങ് ക്വാളിറ്റിയും അതേപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ട് തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ JBL JBL ഇവിടെ വെളിയിൽ ഒരിക്കലും സ്റ്റിക്കറോ ഗമ്മിങ്ങോ വരത്തില്ല. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റിനകത്ത് ഗമ്മിങ്ങിന് വെളിയിൽ കാണാൻ സാധിക്കും. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഫുള്ള് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ട് ഗെമ്മാണ് നമ്മളെ ബോസിൻ്റെ ഈ ഒരു സബ് ഓഫറിൽ കൊടുത്തത്. പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ടോ, 15 ആണെങ്കിലും ഹെവി വെയിറ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഡോൾ കോയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ഇവിടെ ഞാൻ എടുത്ത് പറഞ്ഞുതരാം. നമ്മൾ ഈ പോസിറ്റീവിൽ നിന്ന് ഒരു ലെയും വലിച്ചതായി ഈ പോസിറ്റീവിന് കൊടുക്കുക, അടുത്ത നെഗറ്റീവ് എന്ന് വെച്ച് ഈ ഒരു നെഗറ്റീവ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഒരു ഇൻപുട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. രണ്ടിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴാണ് ഇത് ട്യൂബ് അതായത് നമ്മൾ ഡ്യൂൾ കോയിൻ ഇതിനകത്ത് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നത്. അപ്പോൾ ഇതാ നമ്മളെ സബ് വേർഡിൽ. അപ്പോൾ ഇതിൻ്റെ ഫെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീട്ടിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഈ സബിൻ്റെ ഫെസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പവർ അതായത് നമ്മളെ വാട്ട്സ് എന്ന് പറയുന്നത് 2700 വാട്ട്സ് ആണ്. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള RMS എന്ന് വെച്ചാൽ 1050 RMS ആണ് ഈ ഒരു സബ് ഓഫറിൻ്റെ മാക്സിമം കപ്പാസിറ്റി. അതേപോലെ തന്നെ നോർമൽ ഇമ്പാക്റ്റ് ഡുവൽ കോയിൻ 4 HOM ആണ്. സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ നമുക്ക് 1W-1 mm അതായത് 88 dB ആണ് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയാനായിട്ട്. ഡൈമീഷൻ അതേപോലെ തന്നെ നമ്മളെ കോയിൻ ഡയമീറ്ററും അതേപോലെ മൗണ്ടിങ് ഹോൾ ഡയമീറ്ററും അതേപോലെ തന്നെ മൗണ്ടിങ് ഡീപ്പ് ഡയമീറ്ററും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് തന്നെ. സറൗണ്ട് ബ്രാക്കറ്റും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബൈൻഡിങ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊട്ടക്റ്റും കാര്യങ്ങളും എല്ലാം ഹെവി ആയിട്ടാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളെ സബിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, സബ് നിങ്ങൾ കണ്ടതാണല്ലോ എത്ര ക്വാളിറ്റിയാണെന്ന് സബ് വന്നിരിക്കുക. ഈ ഒരു സബിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ ഏകദേശം 25, 28, 27 പുള്ളി എടുത്തപ്പോൾ ഏകദേശം 27 വരെയുള്ള അടുപ്പിച്ചായെന്നാണ് പുള്ളി പറഞ്ഞത്. കാര്യം നമ്മളത് പുറത്തുനിന്ന് എടുത്താണ് ഈ പ്രോഡക്റ്റ്. ഇതിനകത്ത് ആപ്പാടിന് കിട്ടാനായിട്ടുള്ള നമ്മളെ ഈ ഒരു ആംപ്ലിഫയർ മാത്രമാണ് നമുക്ക് ഇവിടെ ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള. ഞാൻ കുറേ തപ്പിയാണ്, അപ്പോൾ ഫാൻറ്റസീരിയസ് ഇങ്ങനെ ഒന്ന് കിടക്കുന്നുണ്ട്. ഞാൻ ഒന്ന് നോക്കിയപ്പോൾ 54 അടിച്ച റേറ്റ് ഉണ്ടായിരുന്നു. അപ്പം പുറത്തുനിന്നാണ് പുള്ളി എടുത്ത. പുള്ളിക്ക് എന്തായാലും ഇതെല്ലാം കൂടെ മേടിച്ചപ്പോൾ ഏതായാലും 1 lakh അടിച്ച റേറ്റായിരുന്നു. അപ്പോൾ നിങ്ങളെ ചിന്തിച്ച് നോക്കുക, 1 lakh രൂപയുടെ മ്യൂസിക് സിസ്റ്റമാണ് നമ്മളെ വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മളെ വരും ടൈമുകളിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാൻ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടെങ്കിൽ വിളിക്കുക. നേരെ നെക്സ്റ്റ് ഒരു വീഡിയോ നമ്മൾ വീണ്ടും വരാം. ബൈ.